കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കുകൾക്ക് യാതൊരു അറുതിയുമില്ല. ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിൽ ദിനം പ്രതി രാജിവെക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചവരുടെ എണ്ണത്തിന് കൈയും കണക്കുമില്ല. UDF കൊച്ചി നിയോജക മണ്ഡലം ചെയർമാൻ അഗസ്റ്റിൻ സിറിലാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അഗസ്റ്റിൻ നേരത്തെ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് രാജിയെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിനിടയിലും കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണി കക്ഷികൾക്കിടയിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതേസമയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി ജോൺ പാഴേരിയെ കൊച്ചി മണ്ഡലത്തിലെ പുതിയ UDF ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. കൊച്ചി കോളേജിലെ മാനേജ്മെന്റിലേക്ക് കാക്കമാരെ അടുപ്പിക്കരുതെന്നും അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു അഗസ്റ്റിൻ സിറിന്റെ പരാമർശം. എന്നാൽ തന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്ന വിശദീകരണവുമായി അഗസ്റ്റിൻ രംഗത്തെത്തിയിരുന്നു. 2 വർഷം മുമ്പത്തെ സംഭാഷണം എഡിറ്റ് ചെയ്ത് വ്യാജമായി ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും തന്നെ താറടിച്ചു കാണിക്കുന്നതിനും തന്റെ മതേതര പ്രതിച്ഛായ തകർക്കുന്നതിനും വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും അഗസ്റ്റിന്റെ വിശദീകരണം. എന്നാൽ അങ്ങനെ ഒരു പരാമർശം നടന്നിട്ടുണ്ടെങ്കിൽ 4ാം ഡിവിഷനിൽ കൗൺസിലറായി തെരഞ്ഞെടുത്ത വോട്ടർമാരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേട് തന്നെയാണത്. മറിച്ചാണെങ്കിൽ ഈ ആരോപണം നിലനിൽക്കുന്ന ഈ സമയത്ത് തന്നെ എന്തിനായിരുന്നു രാജിവെച്ചത് എന്നതിന് വിശദീകരണം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇങ്ങനെ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാവുമോ എന്നത് കണ്ടു തന്നെ അറിയണം.